മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ നവംബർ 24-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഡിസംബർ 24-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഒരു ജാഥ നടക്കുകയാണ്. കാൽനട ജാഥ 600 കിലോമീറ്ററോളം പിന്നിട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വർഗീയതയ്ക്ക് അക്രമത്തിനുമെതിരായിട്ടുള്ള അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് പോലുള്ളൊരു പ്രചരണമായിരിക്കും യൂത്ത് ലീഗ് അഴിച്ചുവിടാൻ പോകുന്നത് എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. രാജ്യം മുഴുവൻ വർഗീയതയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുത്ത് അധികാരം പിടിച്ചെടുക്കാനും അധികാരം കവർന്നെടുക്കാനും ശ്രമിക്കുന്ന വർഗീയ ശക്തികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വലിയ ഭീഷണിയായി ഉയരുന്ന ഈ കാലഘട്ടത്തിൽ, രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടകരമായ വിധത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ ഈ പരിപാടി വളരെയധികം പ്രസക്തമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തെ ഒരു ഭരണാധികാരിയും ശ്രമിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ ശക്തികൾ നടത്തുന്ന ഈ വർഗീയമായിട്ടുള്ള ഈ ചേരിതിരിവിന് വേണ്ടിയിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഈ ശ്രമങ്ങളെ കേരളത്തിൻ്റെ മണ്ണിൽ തടുത്തു നിർത്താൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ പ്രചരണത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ അക്രമം കൈമുതലാക്കി രാഷ്ട്രീയ എതിരാളികളെ നിഗ്രഹിച്ച് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഫാസിസത്തിൻ്റെ മറുവശമായ ഒരു നാണയത്തിൻ്റെ മറുവശമാണ് ഈ അക്രമം കയ്യിലേന്തുന്ന കേരളത്തിലെ CPM-ഉം മറുവശത്ത് വർഗീയത കൈയാളുന്ന ഇന്ത്യയിലെ BJP-യും. ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ ജനാധിപത്യ കേരളത്തിൻ്റെ ഉണർത്തുപാട്ടായി ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ ജാഥ മാറും എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും ഈ ജാഥയ്ക്ക് നേരുന്നു. ജനവിരുദ്ധ ഭരണങ്ങൾക്കെതിരെ ഞങ്ങൾ അണിചേരും. മുസ്ലിം യൂത്ത് ലീഗ് യുവജന യാത്ര. മുസ്ലിം യൂത്ത് ലീഗ് യുവജന യാത്രാ.